Let's turn to the word of God. ലൂക്കോസിൻ്റെ സുവിശേഷം നമ്മളിങ്ങനെ പഠിച്ചു വരുന്ന സമയമാണ്. വി ആർ മെഡിറ്റേറ്റിംഗ് ഫ്രം ദ ഗോസ്പെൽ ഓഫ് ലൂക്ക്. നമ്മളതിൻ്റെ രണ്ടാം അധ്യായത്തിലേക്കാണ് വന്നിരിക്കുന്നത്. വി ആർ മെഡിറ്റേറ്റിംഗ് ദ ബേർത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. പ്രധാനമായിട്ടും ഈ ഗോസ്പെലിൽ നമ്മൾ കേന്ദ്രീകരിക്കുന്ന വിഷയം മറ്റ് സുവിശേഷങ്ങളിൽ എഴുതാത്ത പല കാര്യങ്ങളുമാണ് നമ്മൾ ഈ സുവിശേഷത്തിൽ ശ്രദ്ധിക്കുന്നത്. എന്നാൽ ചില സമയത്ത് മറ്റുള്ളിടത്തെ കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ക്രമത്തിലാണ് നമ്മളിത് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ ജനനം പഠിക്കുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. വാട്ട് ഹാപ്പൻ റിയലി ഇൻ ദ ബേർത്ത്. ഫിലിപ്പ് ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ 5 മുതൽ 8 വരെയുള്ള വചനങ്ങളിൽ പോൾ ഒരു വലിയ വെളിപ്പാടാണ് പറയുന്നത്. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ജീസസ് ത്രൂ ദ വെർജിൻ ബേർത്ത് ടേക്സ് ഓൺ ഹ്യൂമൻ നേച്ചർ. അതാണ് സംഭവിക്കുന്നത്. അതിനാണ് വെർജിൻ ബേർത്ത്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പ്രാവശ്യം കൂടെ പറയാം, ഇവിടെ ഇരിക്കുന്നവർക്ക് വെർജിൻ ബേർത്ത് ഒരു കോമൺ ന്യൂസ് പോലെ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. പക്ഷേ വെർജിൻ ബേർത്ത് ഈസ് എ വെരി ഇമ്പോർട്ടൻ്റ് ഫണ്ടമെൻ്റൽ ക്രിസ്ത്യൻ ഡോക്ട്രിൻ. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ്. ജീസസ് ഈസ് 100% ഗാഡ്, 100% ഹ്യൂമൻ, 1 person വിത്ത് 2 natures. അപ്പം ഇതാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആ കന്യകാ ജനനത്തിൽ നമുക്ക് ഗ്രഹിപ്പാൻ കഴിഞ്ഞത്. 2 അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ പൂർത്തീകരിച്ചത്. ഇന്ന് 8 മുതൽ ഉള്ള വചനങ്ങളാണ് ശ്രദ്ധിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. 2 അധ്യായത്തിൻ്റെ 8 മുതൽ എൻ്റെ ആഗ്രഹം 20 വരെയുള്ള വാക്യങ്ങൾ പോകണമെന്നാണ്. പക്ഷേ അത് എത്രത്തോളം ഇന്നത്തെ പരിമിതമായ സമയത്തിൽ ഒക്കും എന്നുള്ളത് എനിക്കറിയില്ല. 2 അധ്യായത്തിൻ്റെ 8 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിലാണ് ദ പ്രൊക്ലമേഷൻ ഓഫ് ദ ഗുഡ് ന്യൂസ്. സുവിശേഷത്തിൻ്റെ ആ വലിയ വിളംബരം നമ്മൾ കാണുന്നത്. ഒരു എക്സ്ട്രാ ഓർഡിനറി ന്യൂസ് ഓർഡിനറി ആയിട്ടുള്ള ഇടയന്മാർക്ക് ദൂതൻ കൈമാറുന്ന ഒരു വലിയ രംഗമാണ് നമ്മൾ കാണുന്നത്. 8-9 വാക്യം മലയാളത്തിൽ വായിക്കാമല്ലോ. അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്ന് കർത്താവിൻ്റെ തേജസ് അവരെ ചുറ്റിമിന്നി, അവർ ഭയപരവേശരായി തീർന്നു. മതി, ഇതാണ് 8-9 വാക്യം. And there were shepherds living out in the fields nearby, keeping watch over their flocks at night. An angel of the Lord appeared to them, and the glory of the Lord shone around them, and they were terrified. 8-ാമത്തെ വാക്യത്തിൽ ഇടയന്മാരെ കാണുന്നു. 9-ാം വാക്യത്തിൽ അവരോട് ദൂത് പറഞ്ഞ മാലാഖയെ കാണുന്നു. ആദ്യം ഒരു മാലാഖ, പിന്നെ 15-ാം വാക്യത്തിൽ നമുക്ക് കാണാം, When the angels had left them and gone into heaven. എന്ന് പറഞ്ഞാൽ 13-ാം വാക്യത്തിൽ Suddenly a great company of heavenly host എന്ന് കാണാം. അപ്പോൾ heavenly host is most probably angels. ആദ്യം ഒരു മാലാഖയുടെ പ്രത്യക്ഷത, പിന്നീട് ധാരാളം മാലാഖമാർ വന്നു. എന്നിട്ട് അവർ ദൂതറിയിച്ച ശേഷം സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോയി എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ചരിത്രത്തിലെ ഏറ്റവും വലിയ ജന്മമാണ് ഈ നടക്കുന്നത്. ലോക ചരിത്രത്തിൽ ഇതുപോലെ ഒരു ബേർത്ത് ഉണ്ടായിട്ടില്ല. ദാറ്റ്സ് ദ ബേർത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഒരു രാത്രിയിൽ ദൂതന്മാരിറങ്ങി. ഇത് ഇടയന്മാർക്ക് വിളംബരം ചെയ്യുകയാണ്. അപ്പോൾ എന്താണ് ദൂതൻ ഈ ഇടയന്മാർക്ക് ഈ ദൂത് കൈമാറുന്നത്? ബേത്ത്ലഹേമിൽ തൊട്ടടുത്ത മൈലുകൾക്കപ്പുറം യെരുശലേമിൽ
എത്രയോ ആളുകളുണ്ട്, ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആളുകൾ, ഭയങ്കര പണക്കാര്, മഹാപുരോഹിതൻ, പുരോഹിതമാരുടെ എത്രയോ വലിയ ഗണമുണ്ടവിടെ. ശാസ്ത്രിമാരില്ലേ, സദൂക്യരില്ലേ, ഫരീസയരില്ലേ, ദൈവവചനം ആഴമായിട്ട് അറിയാവുന്ന എത്രയോ ആളുകളുണ്ട്. But the angel did not appear to all these influential people. The angel appeared to shepherds. അതാണ് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത്. ദൈവത്തിൻ്റെ ആഴമേറിയ ഈ ദൂത്, ദൈവത്തിൻ്റെ പുത്രനായ യേശുവിൻ്റെ ജനനം, ആ ജനനത്തെക്കുറിച്ചുള്ള ഈ വിലപ്പെട്ട ദൂത് ആ രാത്രിയുടെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ വെളിപ്പാട് ഈ സാധാരണക്കാരായ ആളുകൾക്കാണ് ദൈവം കൊടുക്കുന്നത്. They were very ordinary people, shepherds. ഞാൻ അവരെ ഒന്ന് ചെറിയ നിലയിൽ ഒന്ന് വിവരിക്കാം. ഷെപ്പേർഡ്സിനെ കുറിച്ച് ഒരുപാട് നല്ല നല്ല ചിന്തകൾ നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. The Lord is my shepherd. ദൈവം ഷെപ്പേർഡ് ആയിട്ടൊക്കെ പറയുന്ന വേദഭാഗങ്ങളുണ്ട്. യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായത്തിൽ കർത്താവ് തന്നെ തന്നെക്കുറിച്ച് പറയുന്നു. എന്താ? I am the good shepherd. 10-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിലാണ്. എന്നാൽ തൊഴിലെന്ന നിലയിൽ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഇടയന്മാർക്ക് അംഗീകാരമുണ്ടായിരുന്നെങ്കിലും ഈ സമയമായപ്പോഴത്തേക്ക് സമൂഹത്തിൽ അംഗീകരിക്കപ്പെടാത്ത ഒരു ഗ്രൂപ്പാണ് ഈ ഇടയന്മാർ. ഡേവിഡിൻ്റെയൊക്കെ ടൈമിൽ ഒരു കുടുംബത്തിൻ്റെ തൊഴിലായിപ്പോലും ഇടയന്മാരെ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ ഈ സമയമായപ്പോൾ സാമൂഹികമായിട്ടവർ അവഗണിക്കപ്പെട്ടവരാണ്. They are illiterate people. They are ignorant of the law. പൊതുവെ ആത്മീകരായ ആളുകൾ അവരെ അശുദ്ധരെന്നാണ് എണ്ണുന്നത്. ന്യായപ്രമാണം അറിയാത്ത, ശവത്തിൽ ആലയത്തിൽ വരാത്ത, എപ്പോഴും ആടിൻ്റെ കൂടെ കിടക്കുന്ന ഇവരെ സമൂഹം അവഗണിച്ചിരുന്നു. ആത്മീകരായ ആളുകൾ ഇവരെ അശുദ്ധരെന്നെണ്ണി. പക്ഷേ ദൈവത്തിൻ്റെ സർവജ്ഞാനത്തിൽ ദൈവം ഇവരെയാണ് തിരഞ്ഞെടുക്കുന്നത് ഈ സദ്വർത്തമാനം പറയുവാൻ. അതാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. സാധാരണ ആളുകൾ ഇവരെ അംഗീകരിക്കാത്തവരാണ്. പക്ഷേ ദൈവം ഇവർക്കാണ് ഈ വിലപ്പെട്ട ദൂത് കൊടുക്കുന്നത്. അതിൻ്റെ കാരണം എന്തായിരിക്കും? ഇത്ര വലിയ ഒരു ഓണർ കൊടുക്കാൻ അതിൻ്റെ കാരണം എന്തായിരിക്കും? എൻ്റെ ഒരു ചിന്ത ഞാൻ പറയാം. ഒരു പക്ഷെങ്കിൽ ഈ 2-ാം അധ്യായത്തിൻ്റെ 25-38 ഈ വാക്യങ്ങളിൽ കാണുന്നത് പോലെ, 38-ാം വാക്യം, കമ്മിങ് അപ് ടു ദം, അന്നയെക്കുറിച്ച് പറയാം. At that very moment, she gave thanks to God and spoke about the child to all who were looking forward to the redemption of Jerusalem. 25-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്, Now there was a man in Jerusalem called Simeon, who was righteous and devout. ഭക്തിയുള്ളവരെക്കുറിച്ചുള്ള വിവരണമാണ് 25-ലും 38-ലും വാക്യത്തിൽ. ഇടയന്മാർക്ക് സാമൂഹികമായിട്ട് അവരെ അംഗീകരിക്കുന്നില്ലെങ്കിലും എൻ്റെ ചിന്തയിൽ അവരേകസത്യ ദൈവത്തിൽ വിശ്വസിച്ചവരും ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി കാത്തിരുന്നവരും ആയിരിക്കാനാണ് സാധ്യത. അതുകൊണ്ടാവാം ആ ശേഷിപ്പിന് ദൈവം ഈ വലിയ ദൂത് കൊടുക്കുന്നത്. അത് ഒരു കാരണമാണ്, ഒരു കാരണമാണ്. സോ ഇൻസ്റ്റെഡ് ഓഫ് അനൗൺസിങ് ദിസ് ഗ്ലോറിയസ് ട്രൂത്ത് ടു ദ പവർഫുൾ പീപ്പിൾ, ടു ദ ഇൻഫ്ലുവൻഷ്യൽ പീപ്പിൾ, ടു ദ റിച്ച് പീപ്പിൾ, ഗാഡ് ഇൻ ഹിസ് ഗ്രേസ്, ഇൻ ഹിസ് സോവറിനിറ്റി, ദൈവം ചെയ്തതെന്താ? ഹി ചോസ് ടു റിവീൽ ദിസ് ട്രൂത്ത് to the members of this despised lowly group. Praise the Lord. ഇതിനകത്ത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ദൂതുണ്ട്. സമൂഹം നിങ്ങളെ എത്ര വെറുത്താലും,
വീട്ടുകാർ, ചർച്ചക്കാർ, നിങ്ങൾക്ക് വിദ്യാഭ്യാസമില്ല, കുടുംബശ്രേഷ്ഠതയില്ല, പണമില്ല, പിടിപാടില്ല, ഇതൊന്നുമില്ല എന്നിരിക്കട്ടെ, ഇതൊന്നും ജീവനുള്ള ദൈവത്തെ അറിയാൻ ഒരു തടസ്സമല്ല. ദൈവിക വെളിപ്പാടിന് ഏൽപ്പിച്ചു കൊടുക്കാൻ ഒരു നല്ല ഹൃദയമുണ്ടെങ്കിൽ ഞാൻ ഈ വചനത്താൽ നിങ്ങളോട് പറയാം, നിങ്ങളുടെ ആ ലോ എസ്റ്റേറ്റിനെ കടാക്ഷിച്ച് ആർക്കും കിട്ടാത്ത ഒരു വെളിപ്പാട് നിങ്ങൾക്ക് തരുവാൻ ജീവനുള്ള ദൈവത്തിന് താല്പര്യമുണ്ട്. ദൈവം അതാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിൻ്റെ ഹീബ്രുവും ഗ്രീക്കും ഒന്നും അറിയത്തില്ല, നിങ്ങൾ ബൈബിൾ കോളേജിൽ പോയിട്ടില്ല, നിങ്ങൾക്ക് കൂടുതൽ കാര്യമൊന്നും അറിയത്തില്ല, പക്ഷെ ദൈവമേ എനിക്ക് അങ്ങയൊന്നറിയണം എന്നുള്ള ആഗ്രഹത്തോടെ ഇന്ന് പകൽ തീവ്രമായ ആഗ്രഹത്തോടെ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ആ നല്ല ആഗ്രഹത്തെ മാനിക്കുന്ന ഒരു നല്ല ദൈവമുണ്ടെന്ന് എനിക്ക് ഈ ചരിത്രത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ബേത്ത്ലഹേമിലും എരിശലേമിലും ഉള്ള വൻപന്മാരെ വിട്ടിട്ട് God turns his face to this lowly, despised group of shepherds. Praise the Lord. അതാണ് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത്. എന്താണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്? And there were shepherds living out in the fields nearby, അല്ലെങ്കിൽ keeping watch over their flocks. അവരുടെ കസ്റ്റഡിയിലുള്ള ഈ ആടുകളെ അവർ സംരക്ഷിച്ചുകൊണ്ടിരിക്കുക. എന്തിൽ നിന്ന്? വന്യമൃഗങ്ങളിൽ നിന്ന്. ചിലപ്പോൾ രാത്രിയിൽ ടേൺ എടുത്തായിരിക്കാം അവർ അവരുടെ ഈ ദൗത്യം, ഈ ജോലി അവർ ചെയ്യുന്നത്. ഓരോ ഷിഫ്റ്റ് കഴിയുമ്പോൾ അടുത്ത ആൾ കയറും. ആ നിലയിൽ ഇവിടെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, ഓർഡിനറി ആയിട്ടുള്ള ആളുകളാണ്, മറ്റൊരു കാര്യവും ചെയ്യാൻ കഴിവില്ലാത്തവരാണ് എന്ന് വേണേൽ നമുക്ക് ചിന്തിക്കാം. അവർക്കാണ് ദൈവം ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്നത്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അവർ അനുഭവിക്കുന്നത്. ഇതെല്ലാം അനുഭവിക്കുന്നവരുടെ ഗുണം കണ്ടോ? They are hard working people. ദൈവം ഐഡിലായിട്ട് ചുമ്മാതെ തെക്ക് വടക്ക് നടക്കുന്നവർക്ക് ഒന്നും കൊടുക്കില്ല. ഈ പ്രിൻസിപ്പിൾ ദൈവമക്കൾ മനസ്സിലാക്കിയിരിക്കണം. ദൈവം ഏൽപ്പിച്ച തൊഴിലിൽ, രാത്രിയുടെ യാമങ്ങളിൽ വിശ്വസ്തതയോടെ നിന്ന് കട്ടിപ്പണി ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾക്കാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാനും ദൈവപുത്രനെക്കുറിച്ചുള്ള വെളിപ്പാട് കിട്ടുവാനും ഇടയായിത്തീർന്നതെന്ന് ഈ വചനത്താൽ നമുക്കറിയാം. ഇത് തന്നെയാണ് ഇപ്പോഴും സംഭവിക്കുന്നത്. കാഷ്വലായിട്ട് കിടക്കുന്ന ഒരാൾ, ആ എന്തേലും ആകട്ടെ, മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുക, ജോലി ചെയ്യത്തില്ല, എന്തായാലും ചുമ്മാ ഇങ്ങനെ നടക്കുന്ന ഒരാൾ, നോ. Revelation, God never gives to such people. He doesn't waste his revelations on idlers. തിരുവെഴുത്താണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇതിനകത്തെ പ്രിൻസിപ്പിൾസ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. So here we see that an angel appeared. ഒൻപതാമത്തെ വാക്യം നോക്കിയേ. An angel of the Lord appeared to them. മാലാഖമാരെ കുറിച്ച് തിരുവെഴുത്ത് ഒരുപാട് കാര്യം പറയുന്നുണ്ട്, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും. പ്രത്യേകിച്ച് ലൂക്കോസിൻ്റെ രണ്ട് എഴുത്തുകളിലും, ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും അപ്പോസ്തല പ്രവൃത്തികളിലും മാലാഖമാരുടെ, ഏഞ്ചൽസിൻ്റെ മിനിസ്ട്രിയെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ പറയുന്നുണ്ട്. ദേ ആർ ഗോഡ്സ് ക്രിയേഷൻ. അവര് മനുഷ്യരുടെ സേവകാത്മാക്കളാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ ഗബ്രിയേൽ മാലാഖയുടെ പ്രത്യക്ഷത നാം കണ്ടു. സെക്കറിയാവനോട് ദൂതറിയിക്കുവാനും കന്യക മറിയത്തോട് ദൂതറിയിക്കുവാനുമായി ഒരു മാലാഖയാണ് ഇറങ്ങിയത്. ആ മാലാഖയുടെ പേര് അവിടെ കൊടുത്തിട്ടുണ്ട്, ഗബ്രിയേൽ. ഇവിടെ ഇറങ്ങിയത് ആരാണെന്നറിയത്തില്ല, ആൻ ഏഞ്ചൽ ഓഫ് ദ ലോർഡ് എന്ന് മാത്രമേ കാണുന്നുള്ളൂ. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് ഗബ്രിയേലാകാൻ സാധ്യതയുണ്ട്. പേര് പറഞ്ഞിട്ടില്ല, സാധ്യത കണ്ടേക്കാം. അതെന്താ അങ്ങനെ പറയാൻ കാരണം? ഈ 1-ാം അധ്യായത്തിലെ പ്രത്യക്ഷതകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ, ഈ 3 പ്രത്യക്ഷതകളും 1-ാം അധ്യായത്തിലെയും 2-ാം അധ്യായത്തിലെ ഈ പ്രത്യക്ഷതകൾ ഒരേ സെക്വൻസ് നടക്കുന്ന കാണാൻ കഴിയും.
ആദ്യം മാലാഖ പ്രത്യക്ഷമാകുന്നു, രണ്ട് ഇത് കാണുന്നവർ ഭയപരവശരായി മാറുന്നു, മൂന്ന് എന്നിട്ട് മാലാഖ ഭയപ്പെടണ്ട എന്ന് സംസാരിക്കുന്നു, നാല് എന്നിട്ട് മാലാഖ ഒരു ദൂത് കൊടുക്കുന്നു, എന്നിട്ട് ഒരു സൈൻ കൊടുക്കുന്നു. എല്ലായിടത്തും കാണുന്നു അങ്ങനെയാണ്. സക്കറിയാവനോടും ഈ സെക്വൻസാണ് കാണുന്നത്, മറിയയ്ക്കും ഇത് തന്നെയാണ് കാണുന്നത്, ഇവിടെയും നമുക്ക് ഇത് തന്നെ കാണാൻ കഴിയും. ഗബ്രിയേലായിരിക്കാം എന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയൂ, കാരണം തറപ്പിച്ച് ദൈവവചനം അങ്ങനെ പറയുന്നില്ല. ആയിരിക്കാം. An angel of the Lord appeared to them. ഒരു എയ്ഞ്ചലാണ് ആദ്യം അവർക്ക് പ്രത്യക്ഷപ്പെടുന്നത്. And the glory of the Lord shone around them and they were terrified. ഒൻപതാം വാക്യം മലയാളത്തിൽ വായിക്കാം. അപ്പോൾ കർത്താവിന്റെ ഒരു ദൂതൻ, കർത്താവിന്റെ ദൂതൻ അവരുടെ അരികെ നിന്നു, കർത്താവിന്റെ തേജസ് അവരെ ചുറ്റി മിന്നി. കർത്താവിന്റെ തേജസ് അവരെ ചുറ്റി മിന്നി. The glory of the Lord. This is Shekinah glory. ആദമും ഹവ്വയും പാപം ചെയ്യുന്നതിന് മുമ്പ് വെയിലാറുന്ന സമയത്ത് ദൈവം തമ്പുരാൻ ഇറങ്ങി അവരുടെ കൂടെ നടന്ന സമയത്ത് ഈ ഭയങ്കര സാന്നിധ്യം അവരനുഭവിച്ചതാണ്. They saw the glory. They experienced the glory. പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ ദൈവം അവരെ തോട്ടത്തിന് പുറത്താക്കുന്നു എന്ന് നമുക്ക് തിരുവെഴുത്തിലൂടെ ഗ്രഹിക്കാനായിട്ട് കഴിയും. അതിനുശേഷമോ? അതിനുശേഷം ദൈവത്തിൻ്റെ പ്രത്യക്ഷതകൾ ഉണ്ടായിട്ടുണ്ട്. 40 വർഷം ദൈവത്തിൻ്റെ ജനം മരുഭൂമിയിലൂടെ നടക്കുമ്പോൾ പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നിത്തൂണായി ദൈവ സാന്നിധ്യം അവരനുഭവിച്ചു. എന്നിട്ട് സമാഗമന കൂടാരം ദൈവം അതിന് അളവുകൾ കൊടുത്തു. ആ അളവനുസരിച്ച് മുഴുവനും പണിത് ഇത് നാട്ടി നിർത്തിയ ദിവസം അതിവിശുദ്ധ സ്ഥലത്ത് ദ ഷെക്കൈന ഗ്ലോറി ഓഫ് ഗോഡ് കെയിം. പുറപ്പാട് ദിവസം 40 നമുക്കത് ഗ്രഹിക്കാനായിട്ട് കഴിയും. അതിനുശേഷമോ? അതിനുശേഷം ശലോമോൻ ദേവാലയം പണിതു. പണിത് കഴിഞ്ഞ് അതിൻ്റെ ഡെഡിക്കേഷൻ്റെ ദിവസം ശലോമോൻ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങിമെന്ന തിരുവെഴുത്ത് പറയുന്നത്. പക്ഷേ എസക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം പരിശോധിക്കുമ്പോൾ ദൈവ സാന്നിധ്യം, ദൈവത്തിൻ്റെ മഹത്വം ഇസ്രായേലിൽ നിന്ന് പോയി. Why? Because of sin among the Israelites. The glory of God left Israel. മടങ്ങി വരുന്ന സമയമാണ്. When Jesus was born, the glory of God shone. See the importance. One more time, God is entering history. ഈ വലിയ കാഴ്ച കാണാനുള്ള ഭാഗ്യമാണ് വിദ്യാഭ്യാസമില്ലാത്ത, ഈ വൻ തിയോളജി അറിയാൻ വയ്യാത്ത, അവഗണിക്കപ്പെട്ട സാധാരണക്കാരായ സാധുക്കളായ ഈ ഇടയന്മാർക്ക് ദൈവം കൊടുത്തത്. സ്തോത്രം. നിങ്ങൾ ദൈവവചനം പരിശോധിച്ചാൽ ദൈവ സാന്നിധ്യം അതിൻ്റെ നിലയിൽ വെളിപ്പെട്ട എല്ലായിടത്തും there was a brilliance of light. ആളുകൾക്ക് താങ്ങാൻ കഴിയുന്നതിൽ അപ്പുറമായ ഭയങ്കര വെളിച്ചമായിരുന്നു. That's the glory of the Lord. മത്തായിയുടെ സുവിശേഷം 17:1-2 വാക്യങ്ങളിൽ നമുക്കറിയാം മറുരൂപമലയിൽ കർത്താവിന് ഒരു പ്രത്യേക അനുഭവമുണ്ടായി. He was transformed. A glory. പത്രോസും യാക്കോബും യോഹന്നാനും കണ്ടു. താങ്ങാൻ കഴിഞ്ഞില്ലവർക്കെന്നാ തിരുവെഴുത്ത് പറയുന്നത്. മത്തായി 24:30 ഈ നെക്സ്റ്റ് വിസിബിൾ മാനിഫെസ്റ്റേഷൻ ഓഫ് ഗോഡ്സ് ഗ്ലോറി എന്നാ വരുന്നത്. അറ്റ് ദ റിട്ടേൺ ഓഫ് അവർ ലോർഡ്. കർത്താവ് മടങ്ങി വരുമ്പോൾ ദ ഗ്ലോറി വിൽ ബി മാനിഫെസ്റ്റഡ്. വെളിപ്പാട് പുസ്തകം
21 10 11 വാക്യം 23 വാക്യം ഹെവൻ വിൽ ബി ലിറ്റ് അപ്പ് ബൈ ദി ഓൾ പവർഫുൾ ഗ്ലോറി ഓഫ് ഗോഡ്. ഇന്ന് സാധാരണക്കാരനായ ഒരു മനുഷ്യന് ആ ഗ്ലോറി താങ്ങാൻ കഴിയത്തില്ല, പക്ഷേ നിത്യത മുഴുവനും ഈ മഹത്വത്തിൽ ജീവിക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മെ ഈ രക്ഷണ്യ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മുടെ കണ്ണുനീരിനെ തുടച്ച് എന്നേക്കും ദൈവത്തോട് കൂടെ താമസിക്കാനാണ് കർത്താവ് ഈ രക്ഷണ്യ പ്രവൃത്തിയിലൂടെ നമ്മളെ വീണ്ടെടുത്ത് നമ്മളെ ഈ മരുഭൂമി യാത്രയിൽ കൊണ്ടുപോകുന്നത്. One day we will see him face to face. Puttanam Yerushalayamil we will stay with him, and the all powerful glory of God will be all around. Pakshe innu ad adinte nilayil velippettal manushyane thaangan kadiyathilla. Noike avarude prathikaranam, and they were terrified. ഭയപരവശരായെന്ന് എൻ്റെ പഠനത്തിൽ എനിക്ക് മനസ്സിലായത് പറയാം. This is the normal experience of anyone who has seen angels or the glory of God. പേടിച്ചു പോകും. ലൂക്കോസ് 1:12, ലൂക്കോസ് 1:29 നമ്മൾ 1-ാം അധ്യായം ചിന്തിച്ചപ്പോൾ മനസ്സിലാക്കിയതാണ്. സെക്കറിയാവിനും മറിയയ്ക്കും ഇതേ റിയാക്ഷനാണ് ഉണ്ടായത്. മറിയയ്ക്ക് ഭയം എന്നതിനേക്കാൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഷീ വാസ് ഗ്രേറ്റ്ലി ട്രബിൾഡ് അറ്റ് ഹിസ് വേർഡ്സ് ആൻഡ് വണ്ടേർഡ്. ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ പ്രത്യക്ഷതയിൽ നമ്മളിപ്പോൾ ചിന്തിച്ച മത്തായി 17:5-6 വാക്യവും അവിടെയൊക്കെ നിങ്ങൾ നോക്കിയാൽ ശിഷ്യന്മാരൊക്കെ ഭയന്നുപോയി. അതുപോലെ വെളിപ്പാട് പുസ്തകം രേഖപ്പെടുത്തുന്ന വെളിപ്പാടുകാരനായ യോഹന്നാനുണ്ടായ അനുഭവം 1-ാം അധ്യായം വെളിപ്പാട് പുസ്തകം 1:17 മരിച്ചവനെ പോലെ വീണു. As if dead. That's the glory of God. യെശയ്യാപ്രവചനം 6:1-5 വാക്യത്തിൽ ഭക്തന്മാർക്കുണ്ടായ അനുഭവം, ഒരു പ്രവാചകൻ വലിയ ദർശനം ദൈവത്തിൻ്റെ ഉണ്ടായി, അപ്പോഴാണ് തനിക്ക് ബോധ്യമാകുന്നത് യോ എനിക്ക് പാപമുണ്ട്. When God's glory was manifest, Isaiah the prophet said, എന്താ പറഞ്ഞത്? അശുദ്ധിയുള്ള അധരമുള്ളവനാണ് ഞാൻ, മറ്റുള്ളവരോട് ദൂത് പറയുകയായിരുന്നു. പക്ഷെ when he saw the glory of God, സ്വന്തമായിട്ട് തൻ്റെ പാപത്തെക്കുറിച്ച് തനിക്ക് ബോധ്യം വന്നു. ഇതേ അനുഭവം പത്രോസിനുണ്ടായി. ലൂക്കോസിന്റെ സുവിശേഷം 5:8 കർത്താവിൻ്റെ ഒരു അത്ഭുതം കണ്ടിട്ട് Peter, he became so aware of his sinfulness. Kartave enne vittu po deivige aaradhanayil inna deivam thande saanithyavum krubayum ayakkumbol mulu belathode alla adu thaanganokkathilla ennal alpamaya saanithyam anubhavikkumbol paavam cheyidukond oruthan idinagathu vannal പാപബോധമുണ്ടാകും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഇന്ന് പെന്തിക്കോസ്തിനകത്ത് പാപം ചെയ്തുകൊണ്ട് കൂളായി വന്നിരിക്കാൻ കാരണം ദൈവത്തിൻ്റെ കൃപയും സാന്നിധ്യവും മഹത്വവും അതിൻ്റെ നിലയിൽ വെളിപ്പെടാത്തത് കൊണ്ടാണ്. 1-ാം നൂറ്റാണ്ടിൽ അനന്യാസ് സഫിറയും ഈ ദൈവകൃപയുടെ മുൻപിൽ അവർ മരിച്ചുപോയെന്നല്ലേ തിരുവെഴുത്ത് പറയുന്നത്? തെറ്റിദ്ധരിക്കപ്പെട്ട ആളുകൾ പറയുന്നത് എന്താണെന്നറിയോ, ബ്രദറെ ഇത് കൃപായുഗമാ ബ്രദറെ. എൻ്റെ പ്രിയമുള്ളവരെ, അപ്പോസ്തോല പ്രവൃത്തി 5-ാം അധ്യായത്തിൽ നടന്നത് കൃപായുഗത്തിലാണ്. ഞാൻ ആഗ്രഹിക്കുന്നു ഇതുപോലൊരു മഹത്വം നമുക്കുണ്ടാകണം. മുഴുവലത്തോടെയല്ല, അത് നിത്യതയിൽ മാത്രം, അന്ന് താങ്ങാനൊക്കെ ഉള്ളൂ. എന്നാൽ ഇന്ന് അവൻ്റെ സാന്നിധ്യം, അവൻ്റെ കൃപ, അവൻ്റെ തേജസ്, അവൻ്റെ മഹത്വം അനുഭവിക്കാൻ ഒരളവുണ്ട്. അത് നമ്മുടെ മേൽ പകർന്നാൽ പിന്നെ പാപിക്ക് ഒളിഞ്ഞിരിക്കാൻ കഴിയത്തില്ല. രോഗസൗഖ്യം അതിനകത്തുണ്ടാകും, വിടുതലുകൾ അതിനകത്തുണ്ടാകും.
നമ്മുടെ ഉള്ളത്തിലൊരു ആഗ്രഹം വരണം, സഭ കൂടി വരുന്നിടത്ത് ലോർഡ് യുവർ പ്രസൻസ്, വി ക്രേവ് ഫോർ യുവർ പ്രസൻസ്, വി വാണ്ട് യു മോർ ദാൻ എനിതിങ് എൽസ്. ഞങ്ങൾക്ക് അങ്ങനെയാണ് വേണ്ടത്. സർവീസിന്റെ പാറ്റേണോ ഇവിടുത്തെ പാട്ടിൻ്റെതായിട്ടുള്ള ആ വലിപ്പമോ പ്രാസമോ ഇതൊന്നുമല്ല ഇവിടുത്തെ വിഷയം. വി വാണ്ട് ജീസസ്. When you come to a Sunday service, don't miss God. നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ don't miss God. ദൈവവും ദൈവകൃപയും ദൈവസാന്നിധ്യവും ദൈവമഹത്വവും ഇല്ലാതെ യോഗം കൂടാൻ കഴിയും? അവിടെ ദൈവവചനം നമ്മുടെ ഉള്ളത്തിലേക്ക് വരത്തില്ല, ദൈവകൃപ നമ്മൾ അനുഭവിക്കത്തില്ല, ആന്തരികവും ബാഹ്യമായിട്ടുള്ള വിടുതലുകൾ അനുഭവിക്കത്തില്ല. നോക്കേ, സാധുക്കളായ ആളുകൾ എന്തുണ്ട് സഹോദര? നിനക്ക് ഒന്നുമില്ല, ഉള്ളത്തിലൊരു നല്ല ഹൃദയമുണ്ട്, ജീവനുള്ള ദൈവത്തിൽ വിശ്വസിക്കുന്നു, ദൈവം ഒരു വെളിപ്പാട് തന്നാൽ ഞാൻ അതനുസരിക്കും. ആ ഒരു നല്ല ഹൃദയം അല്ലാതെ ഈ ബെത്ലഹേമിലെ ഈ ആട്ടിടയന്മാർക്ക് എന്തുണ്ട്? അവർക്കെന്താ PhD ഉണ്ടോ? അവർക്കെന്താ ബാങ്ക് ബാലൻസ് ഉണ്ടോ? നിങ്ങൾ ഓടിക്കുന്ന വണ്ടി അവർക്കുണ്ടോ? Why God appeared to them? They were witnessing the glory of the Lord. What a tremendous moment. And they were troubled. They were afraid. ഒരു ചിന്ത പറയാം. സാധാരണ അവരുടെ ഇടയിൽ ഒരു ചിന്തയുണ്ട്, ഇങ്ങനെ ദൂതനെ കണ്ടാലോ ദൈവമഹത്വം ദർശിച്ചാലോ ചത്തുപോവും. അങ്ങനെ ഒരു സൂപ്പർസ്റ്റിഷൻ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നത് കൊണ്ടുമാകാം അവർ ഭയന്നുപോയി. തന്നെയല്ലത് പ്രതീക്ഷിക്കുന്നില്ല, എല്ലാ രാത്രി പോലെ ഒരു രാത്രി അല്ലേ? പാട്ടൊക്കെ പാടത്തില്ലേ, സൈലന്റ് നൈറ്റ്, സൈലൻസ് ഒക്കെ പോയി. The night was rocked by the angel announcing the birth of God's son. And they were afraid. എന്താണ് ദൂതൻ പറയുന്നത്? പത്താം വാക്യം. ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. ലൂക്കോസ് 1:13 ലൂക്കോസ് 1:30 സെക്കറിയാമനോടും മറിയയോടും ഇതേ അനുഭവം ഉണ്ടാകുമ്പോൾ ദൂതൻ പറയുന്ന വാക്യതാണ് ഭയപ്പെടണ്ട. വേദപുസ്തകത്തിന് പറയാനുള്ള വലിയൊരു സന്ദേശമാണ് ഡു നോട്ട് ബി അഫ്രെയ്ഡ്. ഇന്ന് പകലും എന്തെങ്കിലും കാര്യത്താൽ ഭയന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഈ വചനത്താൽ എനിക്ക് പറയാനുള്ളത് ഡോണ്ട് ബി അഫ്രെയ്ഡ്. നമ്മൾ ഇവിടെ പറയുന്നത് ഭയപ്പെടുത്തുന്ന ദൂതുകളല്ല, കൺഫ്യൂസ്ഡ് ആക്കുന്ന ദൂതുകളല്ല. ഭയങ്ങൾ കൺഫ്യൂഷൻസ് മാറുന്നതാണ് തിരുവെഴുത്തിൻ്റെ ധ്യാനം. സ്വർഗത്തിൽ നിന്ന് വന്ന ദൂതന് പറയാനുള്ളത് ഡു നോട്ട് ബി അഫ്രെയ്ഡ്. എന്നിട്ടെന്താ പറയുന്നത്? ഐ ബ്രിങ് യു ഗുഡ് ന്യൂസ് ദാറ്റ് വിൽ കോസ് ഗ്രേറ്റ് ജോയ് ഫോർ ഓൾ ദ പീപ്പിൾ. അതുകൊണ്ടാണ് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞത്. എന്തിനാ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നത്? മലയാളത്തിൽ വായിക്കാം. സർവജനത്തിനും ഉണ്ടാകാനുള്ള സർവജനം, അതേത് ജനം? പ്രൈമറി ആപ്ലിക്കേഷൻ യഹൂദനാണ്. പക്ഷെ യഹൂദനിൽ മാത്രം പരിമിതമായി ചിന്തിക്കരുത്. യഹൂദനാണ് ആദ്യം രക്ഷ വരുന്നത്. പക്ഷേ യഹൂദന് മാത്രമല്ല, സകല ജാതികൾക്കും സകല ജനത്തിനും ഉണ്ടാകുവാൻ. അതുകൊണ്ട് നീ ഭയപ്പെടരുത്. ഞാൻ വന്നത് വിടുതലിന്റെ സന്ദേശം പറയാനാണ്, അനുഗ്രഹത്തിന്റെ സന്ദേശം പറയാനാണ്, ആത്മരക്ഷയുടെ സന്ദേശം പറയാനാണ്. ഡു നോട്ട് ബി അഫ്രെയ്ഡ്. സകല ജനത്തിനും ഉണ്ടാവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. സുവിശേഷം മഹാസന്തോഷത്തിന്റെ വാർത്തയാണ്, മതം മാറ്റമല്ല സുവിശേഷം. We want to tell you the good news that will bring great joy. Great joy. വണ്ടി കിട്ടുന്നതോ വസ്തു കിട്ടുന്നതോ വിസ കിട്ടുന്നതോ അല്ല ജോയ്. The good news of salvation. അതാണ് great joy ഹൃദയത്തിൽ കൊണ്ടുവരുന്നത്. ദൂതൻ പറയാണ് പേടിക്കരുത്, ഞാൻ വന്നിരിക്കുന്നത് സകല ആളുകൾക്കും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം,
സുവിശേഷീകരിക്കാനാണ്. സുവിശേഷം മഹാസന്തോഷത്തിൻ്റെ വാർത്തയാണ്. അതെന്താണ് അടുത്ത വാക്യം? കർത്താവായ ക്രിസ്തു എന്ന വാക്യമാണ്, പതിനൊന്നാം വാക്യമാണ്. ആ കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ഓരോ വാക്കും ശ്രദ്ധേയമാണ്. ടുഡേ ഇൻ ദ ടൗൺ ഓഫ് ഡേവിഡ്, ടൗൺ ഓഫ് ഡേവിഡ് ഈക്വൽസ് ബെത്ലഹേം. ഇന്ന് ബെത്ലഹേമിൽ, അതാണ് ഇവിടെ ടൗൺ ഓഫ് ഡേവിഡ്, എ സേവിയർ ഹാസ് ബീൻ ബോൺ ടു യു. ഹി ഈസ് ദ മസ്സായ, ദ ലോർഡ്. ഇവിടെ നമുക്ക് അല്പസമയം നിൽക്കണം. എന്താണ് ഈ സകല മനുഷ്യർക്കും ഉണ്ടാകാൻ പോകുന്ന മഹാസന്തോഷം? ഇന്ന് ദാവീദിന്റെ നഗരത്തിൽ ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു. ഹി ഈസ് ദ ക്രൈസ്റ്റ്, ഹി ഈസ് ദ ലോർഡ്. സ്വർഗത്തിൽ നിറങ്ങിയ ദൂതൻ പറയുകയാണ്, എന്താ യേശുവിൻ്റെ പേര്? ജീസസ് എന്ന പേരിൻ്റെ അർത്ഥമെന്താ? അവൻ അവരെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കെ കൊണ്ട് അവന്, ദ നെയിം ജീസസ് മീൻസ് സേവിയോർ. ഇപ്പൊ ഏഞ്ചൽസ് ഇവിടെ പറയുന്ന ഈ തീം, ഈ പാസേജ്, ദേർ ഹാസ് ബീൻ ബോൺ ഫോർ യു എ സേവിയർ, ഈ സ്റ്റേറ്റ്മെൻ്റ് ആണ് the heart of the gospel message. ഇതാണ് സഭ പ്രൊക്ലെയിം ചെയ്യേണ്ടത്. ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും സദ്വർത്തമാനം, എല്ലാവർക്കും മഹാസന്തോഷം. അതെന്താ? ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും പാപികളാണ്. Whether you like it or not, Adamic race ഉള്ള സകല ആളുകളും പാപികളാണ്. What is the good news? The good news is there is a savior. Adana paabikku great joy. Idana sabha praghoshikkendathu. Ennale aadhunika suvisheshikaranam maari poyi alle. Endha innathe suvishesham? ജീസസിനെ എങ്ങനെയാണ് പ്രസന്റ് ചെയ്യുന്നത്? എഴുന്നേറ്റ് നിന്ന് ആരാധിക്കുക, ഇരുന്നുകൊണ്ട് ആരാധിക്കുക, കൈപൊക്കി ആരാധിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് ആരാധിക്കുക. എന്തിന്? നിങ്ങളുടെ പാപങ്ങളിൽ നിന്ന് യേശു നിങ്ങളെ രക്ഷിക്കുമെന്നുള്ളതല്ല ദൂത്. കാറ് തരും, വീസ തരും, വസ്തു തരും, പിള്ളേരെ കെട്ടിക്കാം, കെട്ടുപൊട്ടും. കാതലായ സുവിശേഷത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മറച്ചു വെക്കുന്നത് എത്ര വലിയ തിന്മയാണ്. ബാക്കി കാര്യമൊക്കെ അപ്പം നടക്കത്തില്ലേ പാസ്റ്ററേ? നടന്നുവെന്ന് വരാം. ദീസ് ആർ ബൈ പ്രൊഡക്ട്സ് ഓഫ് സാൽവേഷൻ. നടന്നുവെന്ന് വരാം. പക്ഷേ ഗ്രേറ്റ് ജോയ് അല്ല അതൊക്കെ. ഈ ലോകത്തിലെ ജോയ് താൽക്കാലികമായി മാത്രമേ കിട്ടത്തുള്ളൂ. യു വാണ്ട് ഗ്രേറ്റ് ജോയ്, യു ഹാവ് ടു ബി റീകൺസൈൽഡ് വിത്ത് ഗോഡ്. അത് മറച്ചു വെച്ചുള്ളതല്ല സുവിശേഷം. ഈ സഭയിൽ നിന്ന് സുവിശേഷീകരണത്തിന് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഓർത്തോണം, പറയേണ്ട അടിയന്തരമായ കാതലായ ദൂത് മഹാസന്തോഷത്തിൻ്റെ സദ്വർത്തമാനം, ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു. ഹീസ് എ സേവിയർ. മത്തായി 1:21 ഞാൻ ഉദ്ധരിച്ചത്, യേശു എന്ന പേരിൻ്റെ അർത്ഥം സേവിയർ. ലൂക്കോസ് 19:10 എന്താണ് വേദപുസ്തകം പറയുന്നത്? യേശു എന്തിനാണ് വന്നത്? കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. വാട്ട് ഈസ് ദ പ്രൈമറി മിനിസ്ട്രി ഓഫ് ജീസസ്? യേശു വന്നത് കാറ് തരാനാണോ? യേശു തന്നത് നിങ്ങളെയെല്ലാം മൾട്ടിമില്യണറാക്കാനാണോ? That is not what the Bible says. യേശു വന്നത് നിങ്ങൾ പാപിയാണ്, അതിന് ലോകത്തിൽ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, ദൈവം തമ്പുരാനും മാത്രമേ ചെയ്യാൻ കഴിയത്തുള്ളൂ. ആ ഒരു കാര്യത്തിന് പരിഹാരം വരുത്താനാണ് കർത്താവായ യേശു ക്രിസ്തു
ഈ ബേബിയായിട്ട് ആ ആനിമൽസ് കഴിക്കുന്ന ആ ട്രോവിനകത്ത് കർത്താവ് പറഞ്ഞത്. ദാറ്റ് ഈസ് ദ പ്രൈമറി മിനിസ്ട്രി ഓഫ് ജീസസ്. റോമർ 3:10 ദൈവമക്കൾക്ക് അറിയാമെന്ന വാക്യമാണ്, എങ്കിലും പെട്ടെന്ന് ഒന്ന് വായിച്ചാട്ടെ. റോമർ 3:10 നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. There is no one righteous, not even one. എന്നിട്ട് 23-24 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെയാണ് ദൈവത്തിന്റെ വചനം, For all have sinned and fall short of the glory of God. എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിന്റെ തേജസ് ഇല്ലാത്തവരായി. 24 വാക്യം, And all are justified freely by his grace through the redemption that came by Christ Jesus. പാപികളെ നീതീകരിച്ചു യേശുവിൻ്റെ രക്ഷണ്യ പ്രവൃത്തി. ഒരുവൻ വിശ്വസിക്കുമ്പോൾ അവനെ ദൈവം സൗജന്യമായി നീതീകരിക്കുകയാണ്, ജസ്റ്റിഫൈ ചെയ്യുകയാണ്. ഇതിനുവേണ്ടിയാ കർത്താവായ യേശു ക്രിസ്തു വന്നത്. ഇതാണ് മഹാസന്തോഷം തരുന്ന വാർത്ത. കാറ് നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ സ്തോത്രം ചെയ്തോളൂ, വസ്തു കിട്ടിയെങ്കിൽ സ്തോത്രം ചെയ്തു, വിസ കിട്ടിയെങ്കിൽ സ്തോത്രം ചെയ്തു, കുഞ്ഞുങ്ങളുടെ കല്യാണം നടന്നെങ്കിൽ സ്തോത്രം ചെയ്തു. പക്ഷെ പ്രൈമറിലി കർത്താവ് വന്നത് ഈ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല, പാപത്തിന് പരിഹാരമായി മാറുവാനാ. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമമാണ്. ദൈവത്തിനും മനുഷ്യർക്കും മധ്യത്തിൽ ഏക മധ്യസ്ഥൻ കർത്താവായ യേശുക്രിസ്തുവാണ്. യോഹന്നാൻ 14:6 ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ വരുന്നില്ല. ജീസസ് ഈസ് ദി ഓൺലി വേ. പ്രൈസ് ദ ലോർഡ്. ഈ വലിയ സദ്വർത്തമാനം ആദ്യം കേൾക്കുന്നത് ഈ സാധാരണക്കാരായ ഇടയന്മാരാണ്. പ്രൈസ് ദ ലോർഡ്. ആരും കേൾക്കാത്ത ദൂത് അവർ കേട്ടു. പഴയ നിയമത്തിലെ, ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം, ഗോഡ് വാസ് നോൺ ടു ഹിസ് പീപ്പിൾ ആസ് എ സേവിയർ, ആസ് എ ഡെലിവറർ. അങ്ങനെയുള്ള ഒരുപാട് വേദഭാഗങ്ങളുണ്ട്. അതിൻ്റെ വെളിച്ചത്തിലാവാം ലൂക്കോസ് 1:46-47 മറിയ തന്നെ ദൈവത്തെ, ഷി കോൾസ് ഹിം സേവിയർ. അതിൻ്റെ വെളിച്ചത്തിലാകാം ലൂക്കോസ് 1:68-69 സക്കറിയ ആ പ്രയോഗം നടത്തുന്നു. ലൂക്കോസ് 2:30 സിമയോൺ ആ നിലയിലുള്ള പ്രയോഗം നടത്തുന്നു. പുതിയ നിയമത്തിൽ നമുക്ക് കാണാം ദൈവം സേവിയറാണ്, രക്ഷകൻ. പഴയ നിയമത്തിൽ ദൈവത്തെ ആ നിലയിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പുതിയ നിയമത്തിൽ ധാരാളം വാക്യങ്ങളുണ്ട്. 1 Timothy 1:2-3, 4:10, 1 Timothy 1:3-4, 2 Peter 1:3-4, യൂദയുടെ ലേഖനം 25, ഇവിടെയെല്ലാം ന്യൂ ടെസ്റ്റമെന്റ് സ്പീക്സ് ഓഫ് ഗോഡ് ആസ് സേവിയർ. യെശയ്യാ പ്രവചനം 43:11 ഒന്ന് വായിക്കണം. ഞാൻ തന്നെ യഹോവ, ഞാനല്ലാതെ ഒരു രക്ഷിതാവുമില്ല. അത് കേട്ടോ നിങ്ങൾ, ഞാനല്ലാതെ വേറെ രക്ഷിതാവില്ല. ശ്രദ്ധിക്കണം, ഈ സമയത്ത് തന്നെ ശ്രദ്ധിക്കണം. ദി ഓൾഡ് ടെസ്റ്റമെന്റ് സ്പീക്സ് അബൌട്ട് ഗോഡ് ആസ് സേവിയർ, ന്യൂ ടെസ്റ്റമെന്റ് സ്പീക്സ് അബൌട്ട് ഗോഡ് ആസ് സേവിയർ. യെശയ്യാവിലെ ഈ വാക്യം പറയുന്നത് ഞാനല്ലാതെ വേറെ സേവിയർ ഇല്ല. അങ്ങനെയാണെങ്കിൽ ആ ടൈറ്റില് ഇപ്പോൾ ബേത്ലഹേമിലുള്ള ശിശുവായിരിക്കുന്ന ജീസസിന് അപ്ലൈ ചെയ്യുമ്പോൾ വാട്ട് ഡസ് ഇറ്റ് ഷോ? ഇറ്റ് ഷോസ് ദാറ്റ് ജീസസ് ഈസ് ഗോഡ്. സോ വെരി ഇമ്പോർട്ടൻ്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ദൈവം മാത്രമേ ഉള്ളൂ സേവിയർ.
പക്ഷെ പുതിയ നിയമം റിപ്പീറ്റഡായി ആ ടൈറ്റില് കർത്താവായ യേശുക്രിസ്തുവിന് കൊടുക്കുന്നു. അത് യേശുക്രിസ്തുവിൻ്റെ ദൈവത്വവും പിതാവാം ദൈവത്തോടുള്ള സമത്വത്തെയും ഉറക്കെ പ്രഖ്യാപിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ്, ടൈറ്റിലാണ് എന്ന് നാം തിരിച്ചറിയണം. ലൂക്കോസിലേക്ക് വന്നിട്ട് രണ്ടാം അധ്യായം നമ്മൾ 11-ാം വാക്യമല്ലേ വായിക്കുന്നത്? ആ 11-ാം വാക്യത്തിൽ മറ്റൊരു ടൈറ്റിൽ കാണാമല്ലോ. രണ്ടാം അധ്യായം 11-ാം വാക്യം, ടുഡേ ഇൻ ദ ടൗൺ ഓഫ് ഡേവിഡ് എ സേവിയർ, ഞാനതാ നിങ്ങളോട് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്, ഹാസ് ബീൻ ബോൺ ടു യു, ഹി ഈസ് ദ മസ്സായ. മസ്സിയ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ദി അനോയിന്റഡ് വൺ, ദ ക്രൈസ്റ്റ്. He is the Messiah. എന്നിട്ടൊരു വാക്ക്, the Lord. The Lord. മലയാളത്തിൽ ഒന്ന് വായിക്കാം. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. കർത്താവായ ക്രിസ്തു, ക്രിസ്തു എന്ന വാക്ക് അഭിഷക്തൻ. കർത്താവ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? സാധാരണഗതിയിൽ ഇൻ എ ഹ്യൂമൻ സെൻസ് റെസ്പെക്റ്റുള്ള ഒരു ലീഡറിനെ ആ നിലയിൽ വിളിച്ചിട്ടുണ്ട്, അവരുടെ ലീഡർഷിപ്പിൻ്റെ കീഴിലാണെങ്കിൽ ആ നിലയിൽ സംബോധന ചെയ്തിട്ടുണ്ട്. പക്ഷേ കർത്താവായ യേശുക്രിസ്തുവിന് ഇത് ഉപയോഗിക്കുമ്പോൾ ആ നിലയിലല്ല. ഞാൻ ഒന്ന് രണ്ട് തെളിവുകൾ നിങ്ങളെ ഈ രണ്ടാം അധ്യായത്തിൽ നിന്ന് കാണിക്കാം. അതിൻ്റെ 9-ാം വാക്യം നിങ്ങൾ നോക്കി, 9-ാം വാക്യം, An angel of the Lord. അതേ വാക്കാണ്. വേറൊരു വാക്യം 2:23, As it is written in the law of the Lord. മലയാളത്തില 23-ാം വാക്യം ഒന്ന് വായിക്കാം. കടിഞ്ഞൂലായ ആണൊക്കെയും കർത്താവിന് വിശുദ്ധമായിരിക്കണം എന്ന് കർത്താവിന്റെ ന്യായപ്രമാണത്തിൽ. കർത്താവിന്റെ ന്യായപ്രമാണം ഇവിടെയും കേവലം ഒരു ഹ്യൂമൻ അല്ല, ദൈവത്തിന് ഉപയോഗിക്കുന്ന ടൈറ്റിൽ കർത്താവായ യേശുക്രിസ്തുവിന് ഉപയോഗിക്കുമ്പോൾ ഇവിടെ പിന്നെയും ആ ഒരൊറ്റ വാക്യത്തിൽ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തിന് ലൂക്കോസ് ഊന്നൽ കൊടുക്കുകയാണ്. ഇറ്റ്സ് ദ സെയിം വേർഡ്. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കുന്ന ആരെങ്കിലും ഇന്ന് പകലിനെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, നിത്യജീവൻ നിങ്ങൾക്ക് നഷ്ടപ്പെടും. യോഹന്നാൻ 8:24, ഞാൻ കഴിഞ്ഞ ദിവസം ലജി ഡോക്ടറുടെ വീട്ടിൽ നടന്ന ഫ്യൂണറൽ ശുശ്രൂഷയിൽ അത് ഉദ്ധരിച്ചുകൊണ്ട് പ്രസംഗിച്ചിരുന്നു. യോഹന്നാൻ 8:24 ഒന്ന് വായിക്കാമോ? ആകയാൽ നിങ്ങളുടെ പാപങ്ങളിൽ നിങ്ങൾ മരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഞാൻ അങ്ങനെയുള്ളവൻ എന്ന് വിശ്വസിക്കാഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെയുള്ളവനെന്ന് വിശ്വസിക്കായാൽ നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും. 3 തവണ ഈ പാസേജിൽ നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും എന്ന് പാരമ്പര്യ ചടങ്ങുകളെല്ലാം ചെയ്യുന്ന യഹൂദനോട് ആവർത്തിച്ച് കർത്താവ് പറയുകയാണ്. 21 മുതലുള്ള വാക്യങ്ങളിൽ കർത്താവ് പറയുകയാണ്, ഞാൻ പോകുന്നിടത്ത് നിങ്ങൾക്ക് വരാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ നിങ്ങൾ വരുന്ന ടീമല്ല. കൂടാരപ്പെരുന്നാൾ ആചരിച്ചാലും പെസഹ ആചരിച്ചാലും സർക്കംസിഷൻ നടത്തിയാലും എന്തൊക്കെ കാര്യങ്ങൾ നടത്തിയാലും യു ഗൈസ് ആർ ഗോയിങ് ടു ഡൈ ഇൻ യുവർ സിൻസ്. അതിനുള്ള പരിഹാരം എന്താ? ഞാൻ അങ്ങനെയുള്ളവനെന്ന് വിശ്വസിക്കണം. ഇംഗ്ലീഷിലെ പ്രയോഗം, ഇഫ് യു ഡു നോട്ട് ബിലീവ് ദാറ്റ് ഐ ആം ഹീ, ഹീ ഈസ് ദ ഗ്രേറ്റ് ഐ ആം, ഈഗോ എയ്മി. ഇതാണ് യോഹന്നാൻ 6:35, 8:12, 10:7, 10:14, 15:1, 14:6 ഇവിടെ എല്ലാം ഐ ആം, ഐ ആം, ഐ ആം. ഞാൻ ദൈവമാണെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ എന്ന അർത്ഥമാണ്. ഇഫ് യു ഡു നോട്ട് ബിലീവ് ഇൻ ദ ഡീറ്റി ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇറ്റേണൽ ഡാമിനേഷൻ ഉണ്ടാകും.
ആളുകൾ ഇന്ന് മീഡിയയിലൊക്കെ ഭയങ്കര കളിയാണ്, തമാശയാണ്. ഇത് തമാശല്ല, ഇത് നിത്യതയെ ബാധിക്കുന്ന കാര്യമാണ്. യേശു ക്രിസ്തു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണ്, ഹി ഈസ് ഗോഡ് ഇൻകാർണേറ്റ് എന്ന് പ്രസംഗിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഒന്ന് കൊരിന്ത്യ ലേഖനം 12:3 എന്താണ് ക്രിസ്ത്യാനിറ്റിയുടെ ബേസിക് കൺഫെഷൻ? ജീസസ് ഈസ് ലോർഡ്. അവിടുത്തെ ദൈവത്വം ഏറ്റു പറയുകയാണ്, അവിടുത്തെ കർത്തൃത്വം ഏറ്റു പറയുകയാണ്. ജീസസ് ഈസ് ലോർഡ്. എന്താ റോമർ 10:9 വായികൊണ്ട് എന്താ ഏറ്റു പറയേണ്ടത്? യേശു കർത്താവെന്ന് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അല്ലെങ്കിലോ? അല്ലെങ്കിൽ പെടത്തില്ല. സിൻസിയറായിട്ടുള്ള ആളുകളുണ്ട്, ദൈവവചനം അവർക്കറിയാൻ വയ്യാത്തത് കൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടതിൻ്റെ പുറകെ പോകരുത്. നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം 2:8 വാക്യങ്ങളാണ്. മാലാഖ പറഞ്ഞ സദ്വർത്തമാനം എന്താ? സകല മനുഷ്യർക്കും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷത്തെ ഞാൻ സുവിശേഷീകരിക്കുന്നു. എന്തവായി മഹാസന്തോഷം? ദാവീദിന്റെ നഗരത്തിൽ ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു. He is the Christ, the Lord. He is God incarnate. That is the good news. ഈ സഭയ്ക്ക് പ്രൊമോട്ട് ചെയ്യാനുള്ളത്, പറയാനുള്ളത്, പ്രസംഗിക്കാനുള്ളത്, പ്രൊക്ലെയിം ചെയ്യാനുള്ളത്, Jesus is God in human flesh. നമ്മളെല്ലാവരും തറവായിരിക്കണം, നമ്മുടെ കുഞ്ഞുങ്ങൾ തറവായിരിക്കണം. സ്കൂളിലും കോളേജിലും പോകുമ്പോൾ യു മസ്റ്റ് നോ ദ വേർഡ്. ഈ ചർച്ചിലുള്ളവർക്ക് ദൈവം സൗഭാഗ്യം തന്നിരിക്കുന്നു. എല്ലാ ഞായറാഴ്ചകളിലും എല്ലാ മീറ്റിങ്ങുകളും യു ഗെറ്റ് ദ വേർഡ്, ദ മീറ്റ് ഓഫ് ദ വേർഡ്. നമ്മളിവിടെ കിടവിക്കഥയല്ല പറയുന്നത്, വി സ്പീക്ക് ഗോഡ്സ് വേർഡ്. ഇത് ഗ്രഹിക്കണം, ഇതിനെ നോട്ട് എഴുതിയെടുക്കണം. ഇതിപ്പോ എൻ്റെ സമയത്തിൻ്റെ പരിമിതി കൊണ്ടാണ് ആ വാക്ക് തന്നെ ഒത്തിരി വിശദീകരിക്കാൻ കഴിയും, ഒത്തിരി വിശദീകരിക്കാൻ കഴിയും. യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ കാണിക്കുന്ന ഒരു പ്രയോഗമാണ്. മറ്റൊരു സൂചനയോടെ ഞാൻ തരാം. 11 മോളൊന്നു വായിക്കാം. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. മാലാഖ വിളിക്കുകയാണ് കർത്താവ്. മാലാഖയെക്കാട്ടിൽ വലിയവനാണ്. He is God. Just one verse, but it is loaded with meaning. എന്നിട്ട് അവർക്കൊരു അടയാളം കൊടുക്കുകയാണ്. 12 നിങ്ങൾക്ക് അടയാളമോ, ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണുമെന്ന് പറഞ്ഞു. കേട്ടോ, ദാറ്റ്സ് ദ സൈൻ ഫോർ യു. ഗോഡ് ഇൻകാർണേറ്റ് സ്വാഡൽഡ് ഇൻ ക്ലോത്ത്സ് പശുത്തൊട്ടിയിൽ കിടക്കുന്നു. അതാണ് അടയാളം. വേറെ ഒരു കുഞ്ഞും അങ്ങനെയില്ല. യു സീ ദാറ്റ്, യു കൻ ബി ഷുവർ ദാറ്റ് ദിസ് ഈസ് ദ സേവിയർ. കുറച്ച് കഴിയുമ്പോൾ അവരങ്ങനെ പോയി, പോയി അവർ കണ്ടുപിടിച്ചു. അതാണ് അവർക്ക് അടയാളം, എ സൈൻ. ലൂക്കോസ് 1:36 മേരിക്ക് കിട്ടിയ അടയാളം എലിസബത്തിൻ്റെ കൺസെപ്ഷനാണ്. സൈൻ എന്ന് പറഞ്ഞ അടയാളം എന്ന് പറഞ്ഞാൽ ഒന്നിലേക്ക് ചൂണ്ടിക്കാണിക്കുന്ന ചൂണ്ടുപലകയാണ്. സേവിയറിനെ നിങ്ങൾക്ക് തിരിച്ചറിയണോ? എ ബേബി സ്വാഡൽഡ് ഇൻ ക്ലോത്ത്സ്. Where you find such a baby, don't be offended by him. He is the Savior. 13-14 വേഗത്തിൽ വായിക്കാം. നമുക്ക് ഇനിയും ഒരു 10 ഉണ്ടല്ലേ. I want to wind up. വേഗത്തിൽ വായിച്ചാണ്. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി. ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി. എന്നിട്ട് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദം
ഉള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു. ദൈവപ്രസാദം ഉള്ള മനുഷ്യർക്ക്, അവൻ്റെ പ്രസാദം ലഭിക്കണം, അവർക്ക് സമാധാനം എന്ന് പറഞ്ഞു. എന്നിട്ട് 15-ാം വാക്യം, ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിൽ പോയ ശേഷം ഇടയന്മാർ, കേട്ടോ, ദൂതന്മാർ എവിടെയാ? സ്വർഗത്തിലാ. സ്വർഗത്തിൽ നിന്ന് വന്നു, ദൗത്യം പൂർത്തീകരിച്ചു, സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോയി. ഓക്കെ. നാം ബേത്ലഹേമോളം ചെന്ന് കർത്താവ് നമ്മോട് അറിയിച്ച ഈ സംഭവം കാണണം എന്ന് തമ്മിൽ പറഞ്ഞു. അഞ്ച് കാര്യം ഞാൻ പറയാൻ പോയി ഇനി പെട്ടെന്ന്. 15-ാം വാക്യം, When the angels had left them and gone into heaven, the shepherds said to one another, Let's go to Bethlehem and see this thing that has happened, which the Lord has told us about. ഒന്നാമത്തെ കാര്യം ഷെപ്പേർഡ്സിനെ കുറിച്ച്, They heard the good news through the angelic messenger. ഒന്നാമത് ഇടയന്മാരുടെ ജീവിതത്തിൽ ഉണ്ടായത്, They had a revelation. അവരൊരു ദൂത് കേട്ടു. ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി കാത്തിരിക്കുന്നവരെന്ന നിലയിൽ അവരുടെ ഹൃദയം ഈ ദൂത് കേൾക്കാൻ ഒരുക്കപ്പെട്ടിരുന്നു. ഭയങ്കര ദൂതാണ് കേട്ടത്. അവരതുവരെ കണ്ടിട്ടില്ലാത്ത കാഴ്ചകൾ. രണ്ട്, ഈ ദൂത് അവരേറ്റെടുത്തു. എന്തുവാ ദൂത്? ബേത്ലഹേമിൽ ഒരു ശിശു ഉണ്ടായിരിക്കുന്നു, തുണി കൊണ്ട് പൊതിഞ്ഞിട്ട് ഒരു എന്താ ട്രൗവിനകത്ത് വെച്ചിരിക്കുകയാണ്. വട്ട് കൈൻഡ് ഓഫ് എ മെസ്സേജ് ഇസ് ദാറ്റ്? ആൻഡ് ദ ഏഞ്ചൽ ഇസ് കോളിംഗ് ദിസ് ബേബി സേവിയർ. കെൻ യു ബിലീവ് ദാറ്റ്? ആധുനിക ചെറുപ്പക്കാരൻ, കമ്പ്യൂട്ടറിൻ്റെ സകല വിദഗ്ധർ, എല്ലാം അറിയാമെന്ന പണ്ഡിതന്, അയ്യോ എന്തോ ഈ പറയുന്നത്, യുക്തിക്ക് ചേരുന്നാണോ ബ്രദറെ? ബുദ്ധിരാക്ഷസന്മാർക്ക് ഇത് പിടി കിട്ടത്തില്ല. പക്ഷെ ഒരുക്കപ്പെട്ട ഹൃദയമുള്ള സാധുക്കൾ പറഞ്ഞു, ലെറ്റ്സ് ഗോ, നമുക്കിത് അന്വേഷിക്കണം. നമ്മളോട് ദൈവം പറഞ്ഞു, ദൂതനിറങ്ങി പറഞ്ഞു, അവരങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. Let's go to Bethlehem and see this thing that has happened, which the Lord has told us about. Stotram. രണ്ടാമത്തെ കാര്യം, they go to Bethlehem in response to the gospel. സദ്വർത്തമാനം കേട്ടു, ഹൃദയത്തിൽ വിശ്വാസമായി പരിണമിച്ചു. അവർ വചനം പോലെ കാണാൻ പോകുക. അവിടെ ഒരു വാക്കുണ്ട് കേട്ടോ, 16-ാം വാക്യം, സോ ദേ ഹറിയഡ് ഓഫ്, തിടുക്കത്തി പോയെന്ന്. നിങ്ങൾ എത്ര ഞായറാഴ്ചകളായി യേശുക്രിസ്തുവിനെ കുറിച്ച് കേൾക്കുന്നു, ഈ തിടുക്കം വന്നിട്ടുണ്ടോ അവനെ ഒന്ന്, ഈ വചനം പോലെ ഒന്ന് കാണാൻ? ഞങ്ങൾ ബേത്ത്ലഹേമിൽ പോണോ? വേണ്ട വേണ്ട, അക്ഷരീകമായി അവർ ബേത്ത്ലഹേമിൽ പോയി. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന 66 പുസ്തകത്തിന് വെളിപ്പെടുത്താൻ ഉള്ളത് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. അത് ഗൗരവത്തോടെ അന്വേഷിക്കുമോ? കോട്ടുവായിട്ട് കുടുംബപ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ സങ്കീർത്തനം എടുത്ത് വായിക്കുന്നതല്ല ഞാൻ ഈ പറയുന്നത്. സങ്കീർത്തനം നല്ല പുസ്തകമാണ്, വായിച്ചോളൂ നിയോഗമുണ്ടെങ്കിൽ. അവനെ ഒന്ന് അന്വേഷിക്കാൻ ദേ ഹറിയഡ്. അപ്പോൾ നമ്മൾ അവരോട് ചോദിക്കുക, ഈ ആടുകളുടെ കാര്യമൊക്കെ അതൊക്കെ പിന്നെ, അതൊക്കെ പിന്നെ, അതൊക്കെ പിന്നെ. പലർക്കും ഇതാ വിഷയം, നമ്മുടെ ആട്. ദൂതന്താ, രക്ഷകൻ ജനിച്ചിരിക്കുന്നു. രക്ഷകൻ ഇല്ലേലും വേണ്ടല്ല, ആട്. ഇതാണ് പലരുടെയും തടസ്സം. മനസ്സിലാകുന്നുണ്ടോ? താങ്കളുടെ തടസ്സം ഇതാണ്. നിങ്ങളുടെ ബിസിനസ്സാണ്, നിങ്ങളുടെ പണമാണ്, നിങ്ങളുടെ കാറാണ്. ദാറ്റ്സ് യുവർ പ്രോബ്ലം. ബട്ട് ദ വേർഡ് എന്താ പറയുന്നത്? സ്വർഗത്തിലെ ദൈവം ഒരു മാലാഖ ഇറക്കി ഈ സാധുക്കളോട് പറയാ, രക്ഷപ്പെട്. ഞാൻ വിചാരിക്കുന്ന പറയാം, ചുമ്മാ കാട്ടിത്തള്ളിയേച്ച് പോയൊന്നുമല്ല, ആരെയും ഏൽപ്പിച്ച് കാണും. ഏൽപ്പിച്ചേച്ച് അവരുടെ മെയിൻ കാര്യം ഇപ്പൊ ആടല്ല, വി വോണ്ട് ടു സീ ദിസ് ബേബി ഹു ഈസ് ദ സേവിയർ. ഇതാ വചനമകത്ത് ക്രിയ ചെയ്താൽ നടക്കുന്നത്. മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടോ? വചനം അത് നല്ല മെസ്സേജായിരുന്നു കേട്ടോ. ഇടയന്മാരെ കുറിച്ചൊക്കെ നമ്മൾ അത്രയും കേട്ടിട്ടില്ല.
ഡോണ്ട് ഗിവ് മീ ഓൾ ദീസ് കോംപ്ലിമെൻറ്റ്സ്. ഇതുകൊണ്ടൊന്നും ആർക്കും ഒരു ഗുണവും ഇല്ല. നിങ്ങളുടെ ജീവിതം മാറിയോ? എന്തെങ്കിലും ബെനിഫിഷ്യൽ ഉണ്ടായോ? 5 വർഷവും 10ഉം 15ഉം വർഷമായിട്ട് ഈ സുവിശേഷം ഇവിടെ നിന്ന് കേട്ടിട്ട് നിങ്ങളുടെ ഹാർട്ടിനെ ചലഞ്ച് ചെയ്തോ? ഒന്ന് ഹറിയഡായി പോകുവാൻ തിടുക്കം നിങ്ങൾക്കുണ്ടായോ? ടു സീ ക്രൈസ്റ്റ്. ആ രണ്ടാമത്തെ കാര്യം, ദേ ഗോ ടു ബേത്ത്ലഹേം. Maybe they made immediate arrangements for someone to take care of the sheep. I don't know. തീർച്ചയായിട്ടും ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ തന്നെ സംഭവിച്ചു കാണും. നല്ല ആളുകളെന്ന നിലയിൽ കാട്ടുമൃഗങ്ങൾക്ക് എടുത്തിട്ടേച്ച് പോയി എന്നൊന്നും ഞാൻ ധരിക്കുന്നില്ല. They made some arrangements, and as soon as the arrangements were made, they just left. മൂന്നാമത്തെ കാര്യം, 16-ാം വാക്യത്തിൽ, So they hurried off and found Mary and Joseph and the baby who was lying in the manger. They see the Savior. Personal experience. ഇതെല്ലാം രക്ഷിക്കപ്പെടുന്ന ആളുടെ ഹൃദയത്തിൽ നടക്കുന്നതാണ്. ഞാൻ കേട്ടു സുവിശേഷം, ഞാൻ ആരാഞ്ഞു, എനിക്കൊരു പേഴ്സണൽ എൻകൗണ്ടർ. ഇതാണ് ഈ ഇടയന്മാർക്ക് നടക്കുന്നത്. ഇത് പണ്ഡിതനോട് പറഞ്ഞാൽ അവന് 100,000 കാര്യമുണ്ട്. ഇത് ഇടയനോട് പറയണം. No wonder God came down and gave this message to ordinary people. എല്ലാവരും കളിയാക്കുന്ന നിന്ദിക്കപ്പെട്ട ആളുകൾ പെട്ടെന്ന് എടുത്തു. എല്ലാ കാലത്തും അൽറ്റല്യവും സാധുക്കളെടുക്കുന്നു. ഈവൻ റിച്ച് പീപ്പിൾ ക്യാൻ ഇഫ് യു ആർ പൂർ ഇൻ ഹാർട്ട്. ദാറ്റ്സ് ദ കീ ടു ബിക്കമിങ് പൂർ ഇൻ ഹാർട്ട്. ആത്മാവിലെ ദാരിദ്ര്യമുള്ളവർ, ഓൺലി ദേ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. They see the Savior, personal experience avarkundavunu. Enganeya ivare Mariyam Josephineyum babyeyum kuda kandadennum Lucas vivarikkunnilla. Enne arige kandathu oru thirathu pomo ivide oru baby undayo? Baby undayo? I don't know. Bethlehem ennu parayunna oru cheriya pattanam alle. Evideyengil oru shishu janichal pattanathilullavar ariyum. പ്രത്യേകിച്ച് ഈ ജനനമെന്ന് പറഞ്ഞാൽ ഒരു പ്രൈവസിയും ഇല്ലാതെ സെമി പബ്ലിക് പ്ലേസിൽ മേരി ഷി ഗേവ് ബർത്ത്. നാട്ടിലെല്ലാം അറിയാം. അവിടെ ചെന്ന് ആരോടെങ്കിലും ഒന്ന് തുടങ്ങിയാൽ തന്നെ ആ അവിടെ അങ്ങനെയായിരിക്കാം. ലൂക്ക് ആ കാര്യത്തിൽ സൈലൻ്റാണ്. പക്ഷേ ദേ വെൻ്റ് ആൻഡ് ദേ സോ. ശരിക്കും ക്രിസ്തുവിനെ തിരുവിടത്തിലൂടെ ആരാഞ്ഞ് പഠിച്ച് വെളിപ്പാട് പരിശുദ്ധാത്മാവ് തുറക്കുമ്പോൾ, ഹൃദയത്തിൽ ആത്മാവ് വെളിപ്പാടുമ്പോൾ, ആത്മാവ് തട്ടുമ്പോൾ, ദേ വിൽ കം ടു ക്രൈസ്റ്റ്. അവർ യേശുവിൻ്റെ അടുക്കൽ വന്നതുപോലെ നമ്മൾ വി കം ടു ക്രൈസ്റ്റ്. എ പേഴ്സണൽ എക്സ്പീരിയൻസ് വിത്ത് ക്രൈസ്റ്റ്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞതാന്ന് തോന്നുന്നു, ഈ മെയ്ഞ്ചറില്ലാത്ത ജനിച്ച ഈ ശിശുവിനെ കാണാൻ സെക്രട്ടറി ഇല്ല, അപ്പോയിൻമെൻ്റ് വേണ്ട. കൊട്ടാരത്തിലായിരുന്നെങ്കിൽ അപ്പോയിൻമെൻ്റ് എടുത്ത് സെക്രട്ടറിയെ കണ്ട് ഒക്കെ പോകാൻ നോക്കൂ, ആ സ്റ്റാറ്റസ് ഉള്ളവർക്ക് പോകാൻ നോക്കൂ. ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ തന്നെത്താൻ താഴ്ത്തി മനുഷ്യവേഷത്തിൽ വരുമ്പോൾ anyone can come. ഇടയന്മാർക്ക് കയറി വരാം, ധൈര്യത്തോടെ വരാം, വെൽക്കം. ഏറ്റവും സാധുക്കൾ, വിദ്യാഭ്യാസമില്ലാത്തവർ, അവഗണിക്കപ്പെട്ടവർ, എല്ലാവർക്കും കടന്നു വരാം. That's what is happening. ഞാൻ എത്ര കാര്യം പറഞ്ഞു നിങ്ങളോട്? 3 കാര്യം എഴുതുന്നുണ്ട്. They hurried off and found Mary and Joseph and the baby who was lying in the manger. 17-ാം വാക്യം, When they had seen him, they spread the word concerning what had been told them
about this child. 17 വാക്യം ഒന്ന് വായിക്കാമോ? കണ്ട ശേഷം ഈ പൈതലിനെ കുറിച്ച് തങ്ങളോട് പറഞ്ഞ വാക്ക് അറിയിച്ചു. തങ്ങളോട് പറഞ്ഞ വാക്ക് അറിയിച്ചു. They spread the word. ന്യൂ ടെസ്റ്റമെന്റിലെ ആദ്യത്തെ സുവിശേഷകരാണ് ഷെപ്പേർഡ്സ്. ട്രാക്ട് കൊടുക്കാമോ? ഒന്ന് പോകാമോ മോനെ? ബൈബിൾ കോളേജിൽ പോയാൽ നടക്കത്തില്ല. കണ്ടവനെ കൊണ്ടേ പറയാൻ നോക്കൂ. ഇതൊന്നും ഒരു ട്രിക്കിലും ടെക്നിക്കിലും നടക്കത്തില്ല. എന്നാൽ നമുക്ക് ബുധനാഴ്ച തോറും നമ്മളെല്ലാം നാല് പേര് ചേർന്ന് അങ്ങോട്ട് പോകാം. ഒരു ദിവസം പോവും, പിന്നെ അവന്മാരെല്ലാം കൂടി ഇരുന്ന് വടയും ബോണ്ടായും അടിച്ച് വെച്ച് തിരിച്ചു വരും. അപ്പോൾ എന്തിനാണ് അടുത്ത ബുധനാഴ്ച പോകുന്നത്? വടയും ബോണ്ടായും കൊണ്ടുവരാ. അല്ലേ വിളിച്ച് പറയാം, എവിടെയെങ്കിലും ഊണോ ക്രമീകരിക്കുക, നമുക്കെല്ലാം കൂടെ ഉണ്ണാം. കാരണം എന്താ, ഇന്ന് ഭയങ്കര ഇവാഞ്ചലിസമാണ്. ഒരു വീട്ടിൽ ഞങ്ങൾ കയറി 2 മണിക്കൂർ അങ്ങ് ഇരുന്നു. സിമ്പിൾ ഫോക്സാണ്. എന്താ ഇവരുടെ അനുഭവം? ഒരു രാത്രിയിൽ ഞങ്ങളൊരു ദൂത് കേട്ടു, ഞങ്ങൾ പോയി അവനെ കണ്ടു, കാണണ്ടവനെ കണ്ടു. ഞങ്ങൾക്ക് വാ പൂട്ടാൻ ഒക്കത്തില്ല. കിട്ടുന്നവരോടും കാണുന്നവരോടും കേൾക്കാൻ തയ്യാറോടും എല്ലാവരോടും ദേ സ്റ്റാർട്ടഡ് സ്പ്രെഡിങ് ദ വേർഡ് അബൌട്ട് ക്രൈസ്റ്റ്. ഞങ്ങളെന്താ കേട്ടത്, ഞങ്ങളെന്താ കണ്ടത്, അതാ സാക്ഷ്യം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയയിലെല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം പറവാക്കി എൻ്റെ കോടതി ഭാഷയാ വിറ്റ്നസ് എന്ന് പറഞ്ഞാൽ എന്താ കണ്ടതും കേട്ടതുമാ പറയേണ്ടത്. ഈ അനുഭവം ഇല്ലാത്തവൻ തത്ത പറയാൻ എന്തോ പറയാനാ? ഈ അനുഭവമില്ലാത്ത ബെന്തിക്കോസുകാരാ നീ എന്നാ പറയാനാ? എന്താ അമ്മാമേ നിനക്ക് നേരമില്ലാത്തത്? ചാച്ചോ എന്താ നേരമില്ലാത്തത്? എൻ്റെ കാര്യം, യഥാർത്ഥ അനുഭവം നിനക്ക് വന്നിട്ടില്ല. ഐ ആം ടെലിങ് യു ഫ്രാങ്ക്ലി ആൻഡ് ബ്ലണ്ട്ലി വാട്ട് ഈസ് റോങ് വിത്ത് യു. ഇടയന്മാർ കണ്ടു, അനുഭവിച്ചു. ദേ സ്പ്രെഡ് ദ വേർഡ്. When they had seen him, they spread the word concerning what had been told them about this child. They are not spreading the word about Mary. They are not spreading the word about Joseph. They are spreading the word about this child. Adanda, he is the Savior. Avanaanu paapathil ninnu viduvikkunnathu. Avanaanu rakshakan. Avanaanu God incarnate. എത്ര നാളായി ആരോടെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട്, സുവിശേഷം പറഞ്ഞിട്ട്? എപ്പോഴും ഞാൻ അങ്ങ് ഓർക്കും, അങ്ങ് പറയണമെന്ന് സമയം കിട്ടണ്ടേ? സ്തോത്രം. ഇവരേ ജോലിയൊന്നും ഇല്ലാഞ്ഞവരൊന്നും അല്ല കേട്ടോ. ജോലി ഉണ്ടായിരുന്നവർ മാറ്റി വെച്ചിട്ട് പോയതാ. മനസ്സുണ്ടെങ്കിൽ ഇന്നും പകലും മാനസാന്തരപ്പെടും. പിള്ളേരും ഭാര്യയൊന്നും കാണത്തില്ല. അങ്ങനെയൊന്നും ചിന്തിക്കരുത്, അങ്ങനെ ചിന്തിക്കരുത്. ചില ആളുകൾ ചിന്തിക്കുന്ന തൊഴിലില്ലാത്ത കുറച്ച് പേരുടെ ജോലിയാണ് സുവിശേഷം പറയുന്നത്. സഹോദരിമാരും സഹോദരന്മാരും നല്ല ചൊവ്വന് കെട്ടണം. രക്ഷാനിർണയം പ്രാപിച്ച് അനുഭവമുള്ളവനോട് ആരും നിർബന്ധിക്കേണ്ട, അവന് പൈസയും കൊടുക്കണ്ട. അവൻ ഇതേ പറയും. പ്രൈസ് ദ ലോർഡ്. ദാറ്റ് ഈസ് ദ ട്രൂത്ത്. ദേ സ്പ്രെഡ് ദ വേർഡ്. ദേ ആർ ദ ഫസ്റ്റ് ന്യൂ ടെസ്റ്റമെന്റ് ഇവാഞ്ചലിസ്റ്റ്. അഞ്ചാമത്തെ കാര്യം, and all who heard it were amazed at what the shepherd said to them. But Mary treasured up all these things and pondered them in her heart. 20th വാക്യം, the shepherds returned glorifying and praising God for all the things they had heard and seen, which were just as they had been told. മോളെ 20th വാക്യം ഒന്ന് വായിക്കാമോ? തങ്ങളോട് അറിയിച്ചതുപോലെ ഇടയന്മാർ കേട്ടതും കണ്ടതുമായ എല്ലാറ്റിനെ കുറിച്ചും ദൈവത്തെ മഹത്വപ്പെടുത്തിയും പുകഴ്ത്തിയും കൊണ്ട് മടങ്ങിപ്പോയി. വർഷിപ്പ് ലീഡർ വേണ്ട, ബഹുമാനപ്പെട്ട വർഷിപ്പ് ലീഡർ. ഇനിയൊന്ന് ആരാധിച്ചേ, കൈ ചേർത്തടിച്ചൊന്ന് ആരാധിച്ചേ, കണ്ണുകളടച്ച് അധരങ്ങൾ ചലിപ്പിച്ചുകൊണ്ടൊന്ന് സ്തോത്രം ചെയ്തേ. ഒന്നും വേണ്ട. കണ്ടവൻ എന്തുവാ? ഓട്ടോമാറ്റിക്കല്ലേ?
praising and glorifying God. ഇതു തന്നെയല്ലേ ദൂതൻ ഇറങ്ങിയത്? The heavenly host were praising. യേശുവുമായി ബന്ധപ്പെട്ടവരെല്ലാവരും ഹൃദയപൂർവ്വ ഹൃദയത്തിനകത്തു നിന്ന് തിളക്കിയല്ലേ സ്തുതി സ്തോത്രങ്ങൾ? They went home worshipping. I'll conclude now. Oh, abam visa okka kitti kaanavallyo. ഇവരുടെ തൊഴിൽ മാറിയില്ല. ഇവർ കുതിര മേടിച്ചില്ല. ഇന്നത്തെ അപ്ലിക്കേഷൻ ആണ് കാർ മേടിച്ചില്ല. മക്കളെല്ലാം പി എച്ച് ഡി ഒന്നും പോയില്ല. ഹോ വിട്ടുതൽ ഹോ സ്തോത്രം ഇതൊന്നുമില്ല. അവർക്ക് മഹാസന്തോഷമുണ്ടായത് ജീസസുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധമാണ്. അവരുടെ ജോലി മാറിയില്ല, സ്റ്റാറ്റസ് മാറിയില്ല, അവരവഗണിക്കപ്പെട്ടവരാ. പക്ഷേ ദേ സോ ക്രൈസ്റ്റ്. ജോലി മാറ്റുന്ന സ്റ്റാറ്റസ് കൂട്ടുന്ന കാര്യമല്ല ഞാനിവിടെ പ്രസംഗിക്കുന്നത്. ദാവീദിൻ്റെ നഗരത്തിൽ രക്ഷകൻ ജനിച്ചിരിക്കുന്നു. ഹീസ് ദ ക്രൈസ്റ്റ് ദ ലോർഡ്. ദൂത് കേട്ടവൻ ആരാഞ്ഞറിഞ്ഞു, അവൻ പോകേണ്ടടുത്ത് പോയി. ഹീ സോ ക്രൈസ്റ്റ്, ഹി സ്പ്രെഡ് ദ വേർഡ്, ആൻഡ് ഓൺ ഹിസ് വേ ബാക്ക് ഹി ഗ്ലോറിഫൈഡ് ഗോഡ്. പ്രാർത്ഥിക്കാം, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ്യാ. സുവിശേഷത്തിൻ്റെ വളരെ കാതലായ കാര്യങ്ങളാണ് ഇന്ന് പകൽ നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരുന്നത്. എല്ലാ കണ്ണുമടച്ചാട്ടെ. ഇതിനകത്ത് രക്ഷിക്കപ്പെടുവാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ, എൻ്റെ പ്രിയരെ, 2000 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെയും നിങ്ങളുടെയും പാപത്തിൻ്റെ പരിഹാരത്തിനായി ദൈവം കർത്താവായ യേശുക്രിസ്തുവിനെ ഈ താണഭൂമിയിൽ മനുഷ്യവേഷത്തിൽ അയച്ചു. 33.5 തിരുവയസ്സ് പാപം കൂടാതെ ഈ ലോകത്തിൽ ജീവിച്ച് തിരുവെഴുത്തിൻ പ്രകാരം നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി യേശു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞാൽ പറയാം, ഞാനും നിങ്ങളും ചെയ്തു പോയ സകല പാപത്തെയും പിതാവും ദൈവം പുത്രന്റെ മേൽ കണക്കിട്ടു. ദ സിൻ ഓഫ് ദ വേൾഡ് വാസ് ഇംപ്യൂട്ടഡ് ഓൺ ക്രൈസ്റ്റ്. നമ്മളെ വെറുതെ വിടാനൊക്കത്തില്ല, വെറുതെ ക്ഷമിക്കുകയല്ല. നമ്മുടെ പാപം കർത്താവിൻ്റെ മേൽ കണക്കിട്ടിട്ട് നാം അനുഭവിക്കേണ്ട ശിക്ഷ കർത്താവിനെ ശിക്ഷിച്ചു. അതുമാത്രമല്ല, അത് ഏറ്റെടുക്കാൻ ഒരാൾ തയ്യാറായാൽ യേശുവിൻ്റെ നീതി നമുക്ക് സൗജന്യമായി കണക്കിട്ടു. ഇതാണ് ദൈവം അവിടുത്തെ രക്ഷണ്യ പ്രവൃത്തിയിൽ ചെയ്തത്. ഈ പകൽക്കാലം സുവിശേഷം കേൾക്കാതെ ആരും പോകരുത്. ഞായറാഴ്ച വന്ന് ഞാൻ നിങ്ങൾക്ക് മുൻപിൽ വെച്ചത് കർത്താവായ യേശു ക്രിസ്തുവിനെയാണ്. എനിക്ക് യേശുവിനെ അല്ലാതെ വേറെ ഒന്നും പറയുവാൻ ആഗ്രഹമില്ല. ഒരായുസ്സും മുഴുവനും പ്രസംഗിച്ചാൽ പ്രസംഗം തീരത്തില്ല. 10,000 കോടാനുകോടി പ്രസംഗികൾ അവർക്കറിയാമെന്ന എല്ലാ ഭാഷകളിലും അവർക്കറിയാമെന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗം തീരത്തില്ല. 2000 വർഷമായിട്ട് ഇത് പ്രസംഗിക്കുക, പ്രസംഗം തീർന്നിട്ടില്ല. അവിടുത്തെ വരവ് വരെയും ഇത് കേൾക്കും. നിന്റെ ഹൃദയം കഠിനപ്പെടരുത്, കഠിനപ്പെടരുത്. യേശുവിൻ്റെ മെസ്സേജിൻ്റെ മുൻപിൽ നീ മുട്ടുമടക്കണം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. യേശുവിനെ പുസ്തകത്തിൽ നീ അന്വേഷിക്കണം, യേശുവിൻ്റെ ഉപദേശം നീ അന്വേഷിക്കണം. യേശു എന്ന് പറഞ്ഞു, ആ കർത്തൃത്വത്തിൻ്റെ കീഴിൽ നീ വരണം, നീ മത്സരിയാകരുത്.